ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സായി ഇപ്പോഴും ഓർക്ക എത്തിച്ചില്ല. അതുകൊണ്ട് സായി എനിക്കിട്ട് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തില്ല. അപ്പം ഞാൻ എന്നിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ള പർച്ചേസിങ് എല്ലാം കൊറിയറിൻ്റെ ബോക്സസും അതും ഇതിലും മൊത്തം മെസ്സായി കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ക്ലീൻ ആക്കി വെക്കാം, അപ്പോഴത്തേക്ക് സായി എന്നിക്കുമല്ലോ. അങ്ങനെ ഇന്ന് രാത്രി തന്നെ എനിക്ക് ലഗേജ് ഒക്കെ പാക്ക് ചെയ്യണം. അപ്പം പർച്ചേസിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ വിചാരിച്ച് ഒരുപാട് വീഡിയോ എടുക്കണം എന്ന എക്സ്പെക്ടേഷനിലൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പറ്റുന്നവർക്ക് എന്തൊക്കെയൊക്കെയും ചെയ്ത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചായിരുന്നു, കാരണം ഒരുപാട് വീഡിയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നാട്ടിൽ വരുമ്പം, ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞവരുടെ അടുത്ത്. പക്ഷേ എനിക്കറിയാം ഞാൻ ഒരുപാട് വീഡിയോയും ചെയ്തില്ല. ഞാൻ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് ഞാൻ കൊടുത്തത് അതിൻ്റെ ഹാഫ് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കാര്യം ചെയ്ത് തീർക്കാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനാണ് അറിഞ്ഞായിരുന്നു. കുറച്ച് ടൈം മാനേജ്മെൻറ്റും പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാറ്. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം പിന്നെ പർച്ചേസിങ്ങിനായിട്ടുള്ള കുറച്ച് ഞാൻ ഓൺലൈൻ എടുക്കണം, എല്ലാം പോയി വാങ്ങാൻ പറ്റുന്ന ഓൺലൈനിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തതിക്കം ബോക്സസും അതും ഇതും എല്ലാം ഇവിടെ ഒരു മെസ്സിയായിട്ട് കിടക്കും. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. സോ അതിൻ്റെ കൂടെ ഇന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ രണ്ട് മൂന്ന് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എനിക്ക് വന്നിട്ടുണ്ട്, അപ്പം റിവ്യൂ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് കുറവായതുകൊണ്ടും അതും സെപ്പറേറ്റ് വീഡിയോ ഞാൻ അവിടെ ചെന്നിട്ടാണെങ്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ചത്. സോ അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നോക്കിയപ്പോൾ സായി പ്രോപ്പർലി എന്നിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ലാഗ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ വീട്ടിൽ ഗാർഡനിങ്ങനെ ഉണ്ട് എന്ന് ഡിഫറെൻ്റ് ഞാൻ അങ്ങനെ ഓൾറെഡി എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തോട്ട് നല്ല വെയിലായതുകൊണ്ട് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. മാക്സിമം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് എനിക്ക് പോയപ്പോൾ ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ, ഇപ്പോൾ വന്നപ്പോൾ ലൈഫ് സ്റ്റൈൽ റൂട്ടീനും തമ്മിൽ ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഞാൻ ഇപ്പം ലീവിന് വന്നപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ റൂട്ടീൻ ഇവിടെ എന്താണ് അത് കാണിച്ചു തരാം. പ്രോപ്പർലി കാണുന്ന കാരണം ഇനിയും ഒരിടത്ത് പോകാനുള്ള തിരക്കായതുകൊണ്ട് ജസ്റ്റ് റാൻഡംലി പെട്ടെന്ന് ഇവിടെ നിന്ന് ഇതായിട്ട് പോകേ ഉള്ളൂ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ആൻഡ് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫാൻ ഇടാനാണെങ്കിൽ ഫാൻ ഇട്ടാൽ എൻ്റെ വോയിസ് ബ്രേക്ക് ആയിട്ടായിരിക്കും കേൾക്കുന്നത്, അതുകൊണ്ട് ഫാൻ ഇടുന്നത്. പിന്നെ അലക്സ ഞാൻ കൊണ്ടുവന്നുകൊണ്ട് അമ്മ അതിൽ പാട്ടിടുന്നുണ്ട്, അതിൻ്റെ കുറച്ച് വോയിസ് സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും. എനിവേ നമുക്ക് എല്ലാ അഡ്ജസ്റ്റിലും നമുക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കാം. സോ അറ്റ് ലാസ്റ്റ് എ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. അങ്ങനെ എനിക്ക് കൊണ്ടുപോകേണ്ട ട്രോളീസും ബാഗ്സും ഒക്കെയാണ്, ഇത് മൊത്തം മെസ്സിയായിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം ഈ സൈഡിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതൊരു ഹോളാണ്. അപ്പോൾ ഹോളിൻ്റെ വൺ സൈഡാണ് ഇത്. അപ്പം സൈഡ് ബേർത്ത് കിട്ടതായി ഇത് ഇതുവരെ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടക്കുവാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്ന ഇത്ര ഇൻഡോർ പ്ലാന്റേ ഉള്ളു, കാരണം ഇതും ഞങ്ങൾക്ക് സിറ്റ് ഔട്ട് പോലുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് വെച്ചേക്കുന്നത്. ഇത് പിച്ചിയുടെ പൂവാണ് കേട്ടോ, ഈ കാട് പോലെ കിടക്കുന്നത്. പക്ഷെ നല്ല മണമായി, ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ വീണ്ടും നമുക്ക് അകത്തോട്ട് പോവാം. അപ്പം ഞാൻ ഈ വൺ സൈഡ് എന്ന് പറയണത്, സെക്കൻഡ് സൈഡ് ഇപ്പുറത്തെ സൈഡ് എന്ന് പറയണത് ഇതാണ് കേട്ടോ. അപ്പം ഈ ടി വി ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ടി വിയും ഈ സ്റ്റാൻഡും എല്ലാം ഓൾറെഡി വാങ്ങിച്ചായിരുന്നു. അലക്സ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കാണുമായിരിക്കും. ഞാൻ കൊണ്ടുവന്നത് അലക്സ ഇപ്പോൾ ഓൾമോസ്റ്റ് കിടക്കുന്ന എൻ്റെ അമ്മയുടെ പ്ലേലിസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ബുദ്ധനും ക്യാൻഡലും ഇത് മസ്റ്റാണ്, ഞാൻ എവിടെ പോയാലും ഇത് ഓൾറെഡി എൻ്റെ റൂമിലോ എവിടെയെങ്കിലും കാണും. ഇത് സായിയുടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ സായി. പിന്നെ സായിയുടെ ബോളും അത് തോന്നുന്ന സംഭവങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് സായി എണ്ണിച്ചു ഒന്ന് നോക്കാം. സ്റ്റിൽ സായി ഇപ്പോഴും ഉറങ്ങുവാണ്. അപ്പം ഞാൻ വിചാരിച്ച് നോർമലി എൻ്റെ ഹെയർ ആൻഡ് സ്കിൻ റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ എൻ്റെ റൂമിൽ ഈ ഫ്രെയിം ജിതിൻ യു കെ വരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യിപ്പിച്ചായിരുന്നു. ജിതിൻ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു, നല്ല രീതി അവർ ചെയ്തു തന്നായിരുന്നു. എന്തോ പറ്റി ലേറ്റ് ആണ് ഓർഫ് എണ്ണിച്ച. അമ്മാമ എണ്ണിക്കാൻ പറഞ്ഞോണ്ട് നീ ഇപ്പോഴെങ്കിലും എണ്ണിച്ച് അല്ലേ? പോണ്ടേ, നമുക്ക് പോണ്ടേ. എപ്പോഴാ
എപ്പോഴാ പോണ? പല്ലേക്കണം, ചായ കുടിക്കണം, പല്ലേപ്പിക്കട്ടെ ഞാച്ചി, ബ്രഷ് എടുത്ത് വരട്ടെ. ബ്രഷ് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. നീ അങ്ങോട്ട് ബ്രഷ് എടുക്കാൻ വരുന്നെന്തിനാ? ആൻഡ് ഈ ടൂത്ത് പേസ്റ്റ് സായ ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പം അവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്തെയാണോ, കൂടുതലും ചിൽഡ്രൻസിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് എനിക്ക് പിന്നെ പാരൻസിൻ്റെ അടുത്ത് കൂടുതൽ പറയാനുള്ള ഒരു അഡ്വൈസ്, ബ്രഷിങ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പൊ അവര് ഭയങ്കര വയലന്റ് നേച്ചറും ആയിരിക്കില്ല. ഞങ്ങളോട് വരുന്നോ? ഞങ്ങളോട് കുഞ്ഞാച്ച പുറത്തു പോന്നു. നീ വരുന്ന അമ്മയ്ക്ക. പിന്നെ എൻ്റെ വീട്ടിൽ കുക്കിങ്ങിനായിട്ട് അമ്മ മാത്രമേ കുക്കിങ്ങിന് കയറാനുള്ളൂ. കാരണം അമ്മയ്ക്ക് പൊതുവേ ഇഷ്ടമല്ല ഞങ്ങൾ ആരെങ്കിലും കുക്കിങ്ങിന് അമ്മയുടെ കൂടെ കയറുന്നതോ കിച്ചണിൽ കയറുന്നതോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനായിട്ടുള്ള എല്ലാം ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കും. അമ്മ മസാജ് ചെയ്തിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ മോനെ. ആൻഡ് ഈ ലിറ്റിൽ ഏഞ്ചൽസിൻ്റെ ഈ ബേബി ഷാംപു ഞാൻ സായിക്ക് വേണ്ടി യു കെയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഹെഡ് ടു ടോ വാഷ് എന്നും പറഞ്ഞും ഉണ്ടായിരുന്നു. കാരണം ബോഡി വാഷും ഷാംപൂവും കൂടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് രണ്ടും പക്ഷെ നല്ല ഫ്രാഗ്രൻസ് ആണ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സായി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സായിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനായിട്ട്. പക്ഷെ അതിനായിട്ട് എനിക്ക് സമയവും ഇല്ല, അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ലാത്തതുകൊണ്ട് എടുക്കാനും പറ്റില്ല. അപ്പം നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് പറഞ്ഞൊക്കെ ഞാനൊന്ന് സോഫ്റ്റൊക്കെ ആയിട്ട് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ഇപ്പോൾ കുളിച്ചിട്ട് വന്നു, ഇനി ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ബോഡി ലോഷന് ഞാൻ യു കെയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതും നല്ല ഫ്രാഗ്രൻസ് ആണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണെന്ന് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ഇത് ആക്ച്വലി എൻ്റെ അമ്മാമയാണ്, എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം ഞാൻ വന്ന എൻ്റെ പിറ്റേന്ന് അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു വീട്ടിൽ. അതിൻ്റെ ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടായിരുന്നു. ആരുടെ അത്? ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാനായിട്ട് പോവാം. ഫുഡ് കഴിപ്പൊക്കെ പൊറോട്ടാണ്, നമുക്ക് കാണാം. ഓക്കേ സായോ.
പാപ്പ കഴിക്കണ്ടേ? മുട്ട ബ്രഷിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നു. ഞാൻ അമ്മ എൻ്റെ ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് പോകാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പറയാമെന്ന്. അത് വേറെ ഒന്നുമല്ല, സായിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാനായിരുന്നു. അപ്പം അതിനായിട്ട് ഞാനും അമ്മയും സായയും കൂടെ പോവാം. ഞാൻ ഓൾറെഡി അവിടെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ ഇന്ന ഡേറ്റ് വരുമെന്നും പറഞ്ഞു. അപ്പം അതിനായിട്ട് പോകാൻ ആയിട്ടുള്ള റെഡി ആവുകയാണ്. സോ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടേക്കുന്നുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ലേറ്റായിട്ട് ഞാൻ യു കെ വന്നിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഞാനങ്ങ് പറഞ്ഞത്. സോ അതുകൊണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ട്, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഇനി എടുക്കാനായിട്ട് ടൈം കാണത്തില്ല. സോ എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ എടുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ഈ സായി ഇടുന്ന ഈ ഷൂസ് ഞാൻ യു കെയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കുറച്ച് അവന് ടൈറ്റാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏജിൽ അവനത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അമ്മാമ്മയെടുത്ത് പോയിട്ട് വരാം എന്നൊക്കെ പറയാം. അമ്മാമ്മയായിട്ട് അവൻ നല്ലൊരിതില്ലല്ല, അവർ ബെത്ത എപ്പോഴും അടിയാണ് കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാം ഓക്കെ ആയി. നമുക്ക് പെർഫ്യൂം ആണെങ്കിൽ സായിക്കും എനിക്ക് മസ്റ്റാണ്. അപ്പം അതടിക്കാതെ ഞങ്ങൾ എങ്ങും പോകാറില്ല. സോ നിങ്ങൾ ഇത്രയും നേരം എന്നെ സഹായിച്ചതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു ലേറ്റർ.